അപ്പം നമ്മൾ നൈസായിട്ട് ബാത്റൂമിൽ നിന്ന് വെള്ളമൊക്കെ കോരി കുളിച്ചതിന് ശേഷം ഒരു കാര്യം പറഞ്ഞത്, അപ്പം നമുക്ക് ജുറാസിക് പാർക്ക് വരെ പോയാലോ ആനോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയാലോന്ന് ചോദിച്ചാൽ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ടിപ്പ് ടോപ്പിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കാര്യങ്ങൾ ആഡ് ചെയ്ത് നൈസായിട്ട് ഇതിനു ശേഷം നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ നൈസായിട്ട് വന്നിട്ടുണ്ട് കഴിച്ചു. അപ്പോൾ നമ്മൾ കോണിപ്പടിയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു കഴിച്ചു. അപ്പോൾ ഒരു ചാട്ടൻ ചാടിയപ്പോൾ താടക്കുന്നു മൂടി ഓടി കമന്നടിച്ചു തന്നു. അയസ് വലുതായിട്ട് ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് കിളിയൊക്കെ പോയൊരവസ്ഥയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മളെ ബൈക്ക് മാത്രമല്ല, അപ്പോൾ നമുക്കൊരു വണ്ടി വേണം. അപ്പോൾ വണ്ടി ഇങ്ങനെ ഏതെടുക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ വിചാരിച്ചു നമുക്കെന്നാൽ പിന്നെ പ്രൈവറ്റ് ഫ്ലൈറ്റ് എടുക്കാം എന്ന് വിചാരിച്ചു. ചീറ്റ് കോഡ് അടിച്ചു, അപ്പോൾ തന്നെ ഫ്ലൈറ്റും വന്നു. അഞ്ചഞ്ച് അടിച്ചപ്പോൾ തന്നെ ഫ്ലൈറ്റ് വന്നു. അപ്പോൾ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഫ്ലൈറ്റ് കയറി. അപ്പോഴാണ് ഒരു മണ്ടത്തരം കാണിച്ചത്, നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് ഫ്ലൈറ്റ് പറക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വിചാരിച്ചു റിവേഴ്സ് എടുക്കാം. റിവേഴ്സ് എടുത്ത് പോയപ്പോൾ ഫ്ലൈറ്റ് പറക്കോ ഇല്ലയോ എന്നൊരു ഡൗട്ടായി. പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഒന്നും ചെയ്യാനുള്ള അവസ്ഥയൊന്നും ഉണ്ടായില്ല. അപ്പം തന്നെ ഫ്ലൈറ്റ് അങ്ങോട്ട് എടുത്തു, അങ്ങോട്ട് വച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നൈസായിട്ട് പറക്കോ ഇല്ലയോ എന്തിനാണ് അവസ്ഥ, ഒരു അവസ്ഥ ഇല്ല. പറന്നു ഫൈനലി ആ ഒരു ഫ്ലൈറ്റ് പറന്നിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ അകത്തോട്ടാണത് കയറിപ്പോയത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റിലും പോകണം അതിന്. അപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റിൽ നമുക്കൊരു പെട്രോൾ പമ്പ് വരുന്നുണ്ട്. പെട്രോൾ പമ്പ് എന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്താണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ജറാസിക് പാർക്കിലൊക്കെ ഇട്ട് പോവാം. അപ്പോൾ ജറാസിക് പാർക്കിൽ നമ്മൾ എത്തി, ഓൾമോസ്റ്റ് നമ്മൾ ജറാസിക് പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് താഴ്ന്നിറങ്ങിയാൽ മാത്രമേ നമുക്ക് അവിടെ എത്താനായിട്ട് കഴിയത്തുള്ളൂ. പിന്നീട് ഇതിൻ്റെ സൗണ്ട് കേട്ടുകഴിഞ്ഞാൽ ടീനേഴ്സ് അത് വന്നു കഴിഞ്ഞാൽ തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ട് റെഡിയാക്കാനും പറ്റൂ. അപ്പോൾ കുറച്ച് ദൂരം ഞാൻ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ആരും ഇല്ലാത്ത സ്ഥിതിക്ക് തന്നെ എൻജിൻ ഓഫ് ചെയ്തു. ശേഷം പതുക്കെ എവിടെയും തട്ടാത്ത രീതിയിൽ നമ്മൾ ലാൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഡോറൊക്കെ തുറന്നു പോയി. ആ രീതിക്കൊരു ലാൻഡ് ചെയ്യാൻ നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈയൊരു ഇവിടെ നിന്നിട്ട് നമുക്ക് റോക്കറ്റ് ലാഞ്ചർ വെച്ച് സൗണ്ട് ഉണ്ടാക്കി വെക്കാം. ഈയൊരു സൗണ്ടിൽ നമ്മളെ ഡിനോസറ് വല്ലോ നമ്മളെ നേരെ വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. അപ്പോൾ അതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അത് നോക്കാം. എന്തായാലും ഈ മരങ്ങളൊക്കെ ഒന്ന് പൊഴുതു വരുമോ എന്നൊക്കെ നോക്കാം. അങ്ങനെയെങ്കിലും ഡിനോസറ് വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഡിനോസറിനെ പിടിച്ചുകൊണ്ട് പോകണം. അതാണ് ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ വന്ന ഫ്ലൈറ്റും കൂടെ കുറച്ച് സാധനങ്ങളും നമ്മളിന്ന് ബ്ലാസ്റ്റ് ചെയ്യാൻ പോകണം. എന്ന് വെച്ചാൽ ടൈം പോകുമ്പോൾ വെച്ചാൽ നൈസായിട്ട് അങ്ങ് പൊട്ടിക്കാൻ പോകണം. അപ്പോൾ പൊട്ടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സൗണ്ട് നല്ലൊരു സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഡിനോസർ വരുമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത്. നമ്മൾ ലോങ്ങിലോട്ട് പോയില്ലെങ്കിൽ നമുക്ക് തന്നെ അത് പണിയാം. സ്നൈപ്പർ വെച്ചസ് ഒന്ന് നോക്കുന്നു, സ്നൈപ്പർ വെച്ച് ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ട് സൗണ്ടോട്ട് വരുമെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ നോക്കിയിട്ടും നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ചള്ളെന്ന് പറഞ്ഞ് ഞാൻ ഒരു കാര്യം ചെയ്തത്, ഒന്നും നോക്കിയില്ല, ടൈം ബോംബ് അങ്ങോട്ട് ആക്റ്റീവ് ചെയ്ത് കൊടുത്തു. ടൈം ബോംബ് പൊട്ടിത്തെറിച്ച് നമ്മളെ വണ്ടിയെല്ലാം പൊട്ടിത്തെറിച്ച് തവിട് പൊടിയായി. അപ്പോൾ നമുക്ക് പോകാൻ ഒരു വണ്ടി ഇല്ലാതായി. എന്നാൽ പിന്നെ നൈസായിട്ടൊരു ചീറ്റ് കോഡ് അടിക്കാമെന്ന് ചോദിച്ചു. 4x4 അടിക്കാൻ നോക്കി. പിന്നെ ഒരു ഓഫ് റോഡ് വണ്ടി അങ്ങോട്ട് താറ് അങ്ങോട്ട് എടുത്തു. ഓഫ് റോഡ് താറ് കിട്ടി. ഓഫ് റോഡ് താറ് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിച്ചു എന്നാൽ പിന്നെ ഡിനോസറിനെ കണ്ടിട്ട് തന്നെ വേറെ കാര്യം. അപ്പോൾ പിന്നെ നമ്മൾ ഡിനോസറിനെ തേടി അങ്ങോട്ട് യാത്ര തുടങ്ങി. യാത്ര തുടങ്ങിയപ്പോൾ തോനെ കാടുകളും ഒക്കെ പിന്മുട്ടു മരങ്ങളൊക്കെ കഴിഞ്ഞ് പോയിച്ചും ഡിനോസറിനെ കാണുന്നില്ല. അപ്പോൾ ഫൈനലി ഒരു ഡിനോസർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിനോസർ നമ്മളെ കൂടെ കൊണ്ടുവരണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവിടെ ഇറക്കിയ പണിവാളും നമ്മൾ തന്നെ ഡെഡായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിനോസറിനെ തോനെ ലോങ്ങിലോട്ട് വന്നപ്പോൾ തന്നെ വണ്ടി കൺട്രോൾ കയറ്റി മരത്തിലടിച്ചു. അതിന് വണ്ടിക്ക് വലുതായിട്ട് ഡാമേജ് ഒന്നും ഉണ്ടല്ലോ. അപ്പോൾ തന്നെ നമ്മളിവിടെ ഇറങ്ങിയിട്ട് നമ്മളിരിക്കുന്ന സ്കോപ്പും കാര്യങ്ങളും യൂസ് ചെയ്ത് നമുക്കതിനെ ടാർഗറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കോപ്പ് കൊടുത്തപ്പോഴത്തേക്കും അത് ജസ്റ്റ് ഒന്ന് എത്ര വെടി വെച്ചപ്പോൾ അത് മുമ്പേ ചീറിപ്പാഞ്ഞുകൊണ്ട് വരാനല്ലാതെ അത് മയങ്ങി വീഴുന്നില്ല. പിന്നെ നമുക്ക് മയക്കുപൊടി വെച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ അപ്പോഴേ മയക്കുപൊടി അങ്ങോട്ട് വെച്ചു ആദ്യത്തെ ഒരു. പിന്നെ നമ്മൾ സ്കോപ്പ് വലുതായിട്ട് ചെയ്യാതെ തന്നെ സ്കോപ്പിൽ വലുതായിട്ട് കാണാതെ തന്നെ മയക്കുപൊടി വെച്ച് തുടങ്ങി. മയക്കുപൊടി വെച്ചിട്ടും മയങ്ങുന്നില്ല. അടുത്ത മയക്കയിൽ അത് വീണ് മയങ്ങി കിടക്കുക ചെയ്യുന്ന കേസ്. അപ്പോൾ നമുക്കതിനെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ആണ് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മളെ വണ്ടി കയറാമെന്ന് വിചാരിച്ചു. അടുത്ത ഡിനോസർ വരുന്നതിന് ഇതിനെ കൊണ്ടുപോവുകയും വേണം. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി കയറാം. എന്തിനു ശേഷം ബാക്കി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കാം എന്നുള്ള രീതി. വണ്ടി അങ്ങോട്ട് ബാക്കിലോട്ട് അങ്ങോട്ട് എടുത്ത് നമ്മൾ വണ്ടി കറക്കാമെന്ന് വിചാരിച്ചു. കറക്കിയതിന് ശേഷം വേണം ഡിനോസർ അടുത്ത് വേറെ എല്ലാം ചുറ്റിലും എല്ലാം ഉണ്ടാകുന്നു ചെക്ക് ചെയ്തിട്ടാണ് അതിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് വേറെ എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ സീൻ ഓവറാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കറങ്ങാമെന്ന് വിചാരിച്ചു. കറക്കി വണ്ടി ഓഫ് റോഡ് വണ്ടിയും കൂടെ ആണ്. കറക്കാനും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. അപ്പോൾ
നമ്മൾ കറങ്ങി വന്നപ്പോഴത്തേക്കും വണ്ടി കമന്നടിച്ചൊക്കെ വീഴാനൊക്കെ പോയി, അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു.